കേരള സമാജം ഒരു പ്രവാസി കഥ. കുറച്ച് ദിവസമൊക്കെ പൊരുത്തപ്പെട്ട് നിൽക്കാം, പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസാ. മൊത്തത്തെ ചിന്തിച്ചപ്പോ എനിക്ക് ഓക്കു അങ്ങനെയാ തോന്നിയത്. അതുകൊണ്ട് വാപ്പ തീരുമാനം മാറ്റിയോ? വാപ്പ, രണ്ടു മാസം ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് വിളിക്കുമ്പോ ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നേക്കണം. വേണ്ട മോളെ, ഞങ്ങൾ ഇനി സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ പോവാ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് കണ്ടാ മതി. പിന്നെ സാറേ, എനിക്ക് പിന്നാമ്പുറത്തൂടെ പണമൊന്നും കൊണ്ട് തരണ്ട, നേരായ മാർഗത്തിലുള്ളത് മതി. മാപ്പ എന്തൊക്കെയാ പറയുന്നേ? ബാപ്പ ശരിയായ കാര്യങ്ങളെ ചിന്തിക്കൂ, പറയൂ. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നത് എല്ലാരും ശരിക്കൊന്ന് കേട്ടോണം. വയസ്സാം കാലത്ത് എനിക്കും കെട്ടിയോക്കും ആശ്രയം ഇനി ആ വൃദ്ധസദന. അതുകൊണ്ട് ഈ വീടും പറമ്പും വിറ്റുകിട്ടുന്ന പണം മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരതെടുത്തോട്ടെ.